പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റിലായി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് വിജിലൻസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർ ചികിത്സ ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ച സാഹചര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ തുടർന്നേക്കും. അധികാര ദുർവിനിയോഗം, അഴിമതി, ചട്ടലംഘനം. മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിനെതിരെ ചുമത്തിയ അഴിമതി നിരോധന നിയമത്തിലെ അതേ വകുപ്പുകൾ വിജിലൻസ് ഇബ്രാഹിം കുഞ്ഞിനെതിരെയും പ്രയോഗിച്ചു. അഞ്ചാം പ്രതിയാക്കി മാർച്ച് 29 മൂവാറ്റുപുഴ കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നുവെങ്കിലും അറസ്റ്റ് ഔദാര്യം പോലെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആദ്യ 4 പ്രതികളും അറസ്റ്റും റിമാൻഡും കഴിഞ്ഞ് മാസങ്ങൾക്ക് മുൻപേ പുറത്തിറങ്ങി. ഒടുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അറസ്റ്റ്. വീട്ടിലില്ലെന്ന് ഉറപ്പിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയ വിജിലൻസ് അംഗം ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ ആശുപത്രിയിൽ തുടരുന്നതാണ് അഭികാമ്യമെന്ന് ഡോക്ടർമാർ വിജിലൻസിനെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വിജിലൻസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എത്തിയ ശേഷമായിരിക്കും മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കുക. പാലത്തിന്റെ പ്ലാൻ ഉണ്ടാക്കിയവരിൽ തുടങ്ങി മന്ത്രി വരെ നീളുന്ന 8 പേരാണ് പാലാരിവട്ടം പാലം അഴിമതിക്കേസിലെ പ്രതികൾ. കരാർ വ്യവസ്ഥയിൽ ഇളവ് നൽകാനും 8.25 കോടി രൂപ പലിശയില്ലാതെ മുൻകൂർ നൽകാനും ഇബ്രാഹിം കുഞ്ഞ് നിർദ്ദേശിച്ചതായി ടി ഒ സൂരജ് വിജിലൻസിന് മൊഴി നൽകിയിരുന്നു. മനോരമ ന്യൂസ്, കൊച്ചി.